കഞ്ചാവിന്റെ കടത്തു വഴികൾ. ആന്ധ്രയിലെ പാടേരുവിൽ നിന്നുള്ള കഞ്ചാവ് കടത്ത് കണ്ടെത്താൻ ആലുവ റൂറൽ എസ് പിയുടെ പ്രത്യേക അന്വേഷണ സംഘം രംഗത്ത്. ഒന്നര കൊല്ലത്തിനിടെ 13 കേസുകളിലെ 1000 കിലോ കഞ്ചാവ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ഏജന്റന്മാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് റൂറൽ എസ് പി കെ കാർത്തിക് അറിയിച്ചിട്ടുണ്ട്. രണ്ടായിരത്തി 2017 പെരുമ്പാവൂരിൽ 115 കിലോ കഞ്ചാവുമായി ഒരു സംഘം പിടിയിലായിരുന്നു. ഇവർ ആന്ധ്രയിൽ നിന്നാണ് കഞ്ചാവ് കടത്തുന്നതെന്ന് കണ്ടെത്തിയിരുന്നെങ്കിലും അതിനു പിന്നാലെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചില്ല. എന്നാൽ ഒന്നര വർഷം മുമ്പ് കറുകുറ്റിയിൽ ഒരു എർട്ടിക കാറിൽ 120 കിലോ കഞ്ചാവ് വീണ്ടും പിടികൂടിയപ്പോഴാണ് ആന്ധ്ര ബന്ധത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം തുടങ്ങിയത്. ഈ കേസിൻ്റെ അന്വേഷണത്തിനായി എറണാകുളം റൂറൽ എസ് പി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഈ സംഘമാണ് കഞ്ചാവിൻ്റെ ഉറവിടം തേടി പാടേരു വരെ ആദ്യമായി എത്തുന്നത്. ആദിവാസി സ്ത്രീകളുടെ ഉൾപ്പെടെ പേരുകളിൽ കഞ്ചാവ് കടത്തിനായി വ്യാജ അക്കൗണ്ടുകൾ കണ്ടെത്തുകയും ആദിവാസി ഊരുകളിലെത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. നമ്മൾ വിചാരിക്കുന്നത് പോലല്ല അവിടെ നമുക്ക് സപ്പോർട്ട് കിട്ടുന്നത്. അവിടെ അത്തരത്തിലുള്ള ഒരു ട്രിക്കി സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 5 ദിവസം 10 ദിവസം ക്യാമ്പ് ചെയ്ത് നമ്മളും അവിടുത്തെ ആളുകൾ പോലെ തന്നെ അവിടെ ക്യാമ്പ് ചെയ്ത് വിവരങ്ങൾ കളക്ട് ചെയ്ത് പിടിച്ചിട്ടാണ്. ഇതുവരെ 5 പേരെയാണ് അവിടെ നിന്ന് നമ്മൾ പല കേസുകളിലായിട്ട് പിടിച്ച് പ്രധാന ആളുകൾ പിടിച്ചിട്ട് വന്നിട്ടുള്ളത്. ഈ രീതിയിൽ ഒന്നര വർഷത്തിനിടെ 13 വലിയ കേസുകൾ രജിസ്റ്റർ ചെയ്തു. 1000 കിലോയിലധികം കഞ്ചാവ് പിടിച്ചെടുത്തു. ഏജന്റുമാരും വിതരണക്കാരും ഉൾപ്പെടെ 92 പ്രതികളെ അറസ്റ്റ് ചെയ്തു. 3 പേരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും 2 പേരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു. എറണാകുളം റൂറൽ മോഡൽ കഞ്ചാവ് വേട്ട ശക്തമാക്കിയാൽ സംസ്ഥാനത്ത് കഞ്ചാവ് വിൽപ്പന വലിയ തോതിൽ കുറയ്ക്കാനാകും. ക്യാമറമാൻ രഞ്ജിത് ആർ പാപ്പിക്കൊപ്പം VS രഞ്ജിത്, 24 കൊച്ചി.